Hello dear friends, quality choice ever to Swagadam. In this video, submersible pump set in the Kirakunavan. Chilakaring alarm shot in the link, pump set in a Katipovan, chance. About Engine pump set of Kan and Oladana in the video, good, can't see the ramp over. Here's item E. Video Plumbers and Tangle work when the Potter work in the lava. E. Video conduct, here's item Ubagara Pradama video. Apol ee video kanda shesham ningal ishtamaya like cheyga adodappam thanne video share cheyga idupolulla videos labhikkan pratheechi plumbers nammude channel subscribe cheyga adodappam bell icon click cheyga engil idupolulla videos ningalku sthiramayittu labhikkunnathayirikkum okay ennal namukku video like kadakku pump open cheythu eduthathinu shesham krithyamayittu sradhikkuka ee hook remove cheyga ee hook remove cheythathinu shesham ee nut remove cheyanam prathega sradhikkuka ഈ നട്ടും ഈ ഹൂക്കും റിമൂവ് ചെയ്യുക അതിനുശേഷം ഒരു ഇതേപോലെ വെള്ളം നിറയ്ക്കുക ഇതില്ലെങ്കിൽ ഡയറക്റ്റ് വെള്ളം നിറയ്ക്കുക രണ്ട് മാർഗ്ഗവും ഉപയോഗിക്കാം പൂർണ്ണമായിട്ടും വെള്ളം നിറച്ചു കഴിഞ്ഞതിന് ശേഷം ഈ പമ്പിൻ്റെ വലതുഭാഗം ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുക്കുക വലതുഭാഗം ഇങ്ങനെ ഒന്ന് ഉയർത്തി പിടിക്കുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇങ്ങനെ ഉയർത്തി പിടിക്കുക അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിക്കുക പൂർണ്ണമായും വെള്ളം നിറഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഈ നട്ട് ഉറപ്പിക്കുക ഈ നട്ട് ഉറപ്പിച്ചതിന് ശേഷം ഈ ഹൂക്കും ഇരുന്നതുപോലെ കൃത്യമായി മിനിമം ടൈറ്റിൽ ഉറപ്പിക്കുക ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ രണ്ട് വാഷറുകളും ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല കയർ കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കെട്ടാം ഇങ്ങനെ ചുറ്റി കെട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പക്ഷേ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പമ്പ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കണം പമ്പ് സ്റ്റഡി ആയിട്ട് നിന്നില്ലെങ്കിൽ ഇതിൻ്റെ ബുഷുകൾക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ പമ്പ് കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കണം അതിനുശേഷം കേബിൾ ടൈ എടുത്ത് ഈ കേബിളിനെ ഇങ്ങനെ കൃത്യമായിട്ട് കെട്ടി നിർത്തേണ്ടതാണ് കാരണം മുകളിൽ നിന്ന് നമ്മൾ വലിച്ചാൽ പോലും ഇതിങ്ങനെ ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേബിൾ ടൈ എടുത്ത് വളരെ കൃത്യമായി ടൈറ്റായി ഇവിടെ കെട്ടി നിർത്തണം അതിനുശേഷം വയർ മുകളിലേക്ക് എടുക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക് സപ്ലൈയുടെ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്ന് നമ്മൾ പാൻ ബോളിൽ നിന്ന് എടുക്കുന്ന ഫേസ് ആദ്യം കണക്ട് ചെയ്യുക ആദ്യം ഫേസ് രണ്ടാമത് ന്യൂട്രൽ ഫേസ് ന്യൂട്രൽ പുറത്തുനിന്ന് എടുക്കുന്ന രണ്ട് സപ്ലൈകളും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം ഫേസ് രണ്ടാമത് ന്യൂട്രൽ അത് കഴിഞ്ഞ് പമ്പിലേക്കുള്ള റെഡ് യെല്ലോ ബ്ലൂ ഈ മൂന്ന് ലൈനുകളും കൃത്യമായി ശ്രദ്ധിച്ച് കളർ കോഡ് നോക്കി തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് നട്ടുകൾ ഇളക്കി വെള്ളം ഒഴിക്കുന്ന കാര്യം ഒരു പ്രാവശ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് വെള്ളം ഒഴിക്കാതെയുള്ള കംപ്ലൈൻറ്റുകൾക്ക് ഗ്യാരണ്ടി ലഭിക്കുന്നതല്ല